ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ലോക്സഭയിലെ പ്രസ്താവനയോടെ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് മോദി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വ്യക്തമായതായി രാഹുൽ പറഞ്ഞു. ട്വിറ്ററിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇന്ത്യൻ സൈനികർക്കൊപ്പം രാജ്യം എപ്പോഴും നിലകൊള്ളും. എന്നാൽ മിസ്റ്റർ മോദി, നിങ്ങൾ എന്നാണ് ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുക? ചൈനയിൽ നിന്ന് നമ്മുടെ പ്രദേശം എന്ന് തിരിച്ചുപിടിക്കും. ചൈനയുടെ പേര് പറയാൻ പേടിക്കരുത്. രാഹുൽ ഇങ്ങനെയാണ് ട്വീറ്റ് ചെയ്തത്. ഇന്ത്യൻ സൈനികർക്കൊപ്പം രാജ്യം എപ്പോഴും നിലകൊള്ളും. എന്നാൽ മിസ്റ്റർ മോദി, നിങ്ങൾ എന്നാണ് ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുക? ചൈനയിൽ നിന്ന് നമ്മുടെ പ്രദേശം എന്ന് തിരിച്ചുപിടിക്കും. ചൈനയുടെ പേര് പറയാൻ പേടിക്കരുത്. രാഹുൽ ട്വീറ്റ് ചെയ്തു. നേരത്തെ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ അറിയിച്ചിരുന്നു. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ധാരണകളെ ചൈന മാനിക്കുന്നില്ല. അതിർത്തി സംബന്ധിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത് എന്നും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി. 1960 ഇരു രാജ്യങ്ങളും അംഗീകരിച്ച നിയന്ത്രണ രേഖയെ സംബന്ധിച്ച ധാരണകൾ ഇന്ത്യ ഇതുവരെ പിന്തുടർന്നു. പക്ഷേ ചൈന ഇപ്പോഴത് അംഗീകരിക്കുന്നില്ല. നിയന്ത്രണ രേഖയെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇരുഭാഗത്തുമുള്ളത് എന്നാണ് ഇപ്പോൾ ചൈന പറയുന്നത്. 1993 1996 ഒപ്പിട്ട കരാറുകൾ ചൈന ഏകപക്ഷീയമായി ലംഘിച്ചു എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കരാർ ലംഘിച്ച് ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടന്നു കയറാനുള്ള ചൈനീസ് സൈന്യത്തിന്റെ നീക്കം ഇന്ത്യൻ സൈനികർ ധീരമായി തടഞ്ഞു. ക്ഷമയും പരിഹാരവും മാത്രമല്ല, ആവശ്യമുള്ളപ്പോൾ ധീരതയും വീര്യവും സൈന്യം പ്രകടിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെയും അതിർത്തി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ചൈന കൈയടക്കിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ പ്രദേശങ്ങളിൽ ചൈനീസ് അഗ്നിവേശം ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചുവെച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നത് ദേശദ്രോഹമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ പ്രദേശങ്ങളിൽ ചൈനീസ് അഗ്നിവേശം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രദേശങ്ങൾ അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല, രാഹുൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞ ശേഷമാണ് ഞാൻ ഈ വിധത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംഘർഷത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഞാൻ കണ്ടു. മുൻ പട്ടാള മേധാവികളോട് ഇതേപ്പറ്റി സംസാരിച്ചു. ചൈന ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കിയിട്ടില്ലെന്ന് ഞാൻ നുണ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിലെ എൻ്റെ ഭാവി നശിച്ചാലും ശരി, ഞാൻ ഇക്കാര്യത്തിൽ കള്ളം പറയില്ല, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ചൈനീസ് സാന്നിധ്യമില്ലെന്ന് നുണ പറയുന്നവർ ശരിക്കും രാജ്യദ്രോഹികളാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് എന്ത് സംഭവിച്ചാലും ഇന്ത്യയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഞാൻ നുണ പറയില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.